ന്യൂസുകളിലേക്ക് വിശദമായി. സൈനികർക്ക് നേരെ ഉണ്ടായ ക്രൂരതയ്ക്ക് ശേഷം പാകിസ്ഥാനുമായി പഴയ രീതിയിൽ ബന്ധം സുഗമമാവില്ലെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വ്യക്തമാക്കി. പാകിസ്ഥാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും സമാധാന ചർച്ചകളുടെ ഭാവിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്ളാഗ് മീറ്റിംഗിന് ശേഷവും പാകിസ്ഥാൻ 3 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഉത്തരമേഖല സൈനിക കമാൻഡർ ലെഫ്റ്റനന്റ് ജനറൽ കെ ടി പട്നായിക് അറിയിച്ചു. അല്പം മുമ്പ് 8-15 പാകിസ്ഥാൻ 4ാം തവണയും കരാർ ലംഘിച്ചു, വെടിയുതിർത്തു. ഇതിനിടെ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാനിലെ മുതിർന്ന പൗരന്മാർക്ക് വിസ നൽകുന്ന നടപടി ഇന്ത്യ നിർത്തിവെച്ചു. ഇന്ന് തുടങ്ങാനിരുന്ന സംവിധാനമാണ് നിർത്തിവെച്ചത്. ഹോക്കി ഇന്ത്യൻ ലീഗിൽ കളിക്കാനെത്തിയ പാകിസ്ഥാൻ കളിക്കാർ ശിവസേനയുടെ എതിർപ്പിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. 9 കളിക്കാരാണ് ലീഗിൽ കളിക്കാൻ മുംബൈയിൽ എത്തിയിരുന്നത്. അതേസമയം പാകിസ്ഥാനിലും രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി. പ്രധാനമന്ത്രി രാജ പർവേസ് മുഷറഫിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന് പാകിസ്ഥാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. യൂസഫ് റാസ ഗിലാനി മന്ത്രിസഭയിൽ ഊർജ്ജ ജലസേചന മന്ത്രിയായിരിക്കെ അഴിമതി നടത്തിയെന്ന കേസിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. ചർച്ച ചെയ്യുന്നു കുട്ടി ദില്ലിയിൽ നിന്നും, ജെ എൻ യുവിലെ ഹാപ്പി മോൻ ജേക്കബ്, ഒപ്പം മാധ്യമപ്രവർത്തകനായ ജോസി ജോസഫ് എന്നിവരും ചേരുന്നു. ആദ്യം ശ്രീ വി എം കുട്ടി, പാകിസ്ഥാനിലൊരു പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു. കോടതിയും പട്ടാളവും ഒരു ഭാഗത്ത് ചേർന്നുകൊണ്ട് വീണ്ടും പതിവ് അധികാര രാഷ്ട്രീയം തന്നെയാണോ അവിടെ നടക്കുന്നത്? അല്ല അല്ല, കാരണം ഈ നാട്ടിൽ ജനങ്ങളുണ്ട്. വെറും ഇവർ മാത്രമല്ലത്, ഇവിടെ ജനങ്ങളുണ്ട്. പിന്നെ അങ്ങനെയല്ല, പാകിസ്ഥാനെ പറ്റി ഉള്ള അഭിപ്രായം ഉണ്ടല്ലോ അവിടെ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് കറക്റ്റ്. ഇത് ശരിയാണത്. പിന്നെ ഈ ഞങ്ങളെ പ്രൈം മിനിസ്റ്ററുടെ പേരിൽ അയാളുടെ അയാൾക്കെതിരായിട്ട് എൻക്വയറി നടന്നു, അയാൾക്കെതിരായിട്ട് ഡിസിഷൻ നടന്നു, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഇവിടെയും നടക്കുന്നുണ്ട്, അവിടെയും നടക്കുന്നുണ്ട്, നിങ്ങളുടെ അവിടെയും നടക്കുന്നുണ്ട്. So it is not something very unusual. It is happening, I mean, in both countries. But what is actually important is ivade idu kaaranam ivade ellam tharumara avunnullundallo. I don't believe it, and we don't believe it. The people of Pakistan ivade idu ipo ivade ee idu vaynaram vannu. ഇവിടെ ഞങ്ങളൊരു അല്ലാമ സാദിഖ് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട്, എ മാൻ ഹു ഹാസ് ബീൻ ടെല്ലിംഗ് ലൈസ് ഓൾ ഹിസ് ലൈഫ്, ഹി ഹാസ് ബീൻ ബ്രോട്ട് ഹിയർ ആസ് ഹി ഈസ് ദേർ. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ വന്നിട്ട് ഇവിടുത്തെ 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ, വട്ട് എവർ ദ ഗവൺമെന്റ് ഹാസ് ഡൺ സോ മെനി ഫോൾട്സ്, സോ മെനി മിസ്റ്റേക്സ്, സോ മെനി കറപ്റ്റ് ആൻഡ് എവറിഥിങ്, but that corruption and all, you know, it's not confined to Pakistan only. It is in India, it is in South Asia, everywhere. I said, but you know, this government, you know, at the ultimate, you know, jo time aata hai, when we are about to complete this years of some sort of a democratic system, and you know, that time, you know, somebody comes, the Maulvi comes here, and the CPSC comes and issues an order, arrest the prime minister. So you can imagine ഇതിലൊരു സംശയം ഉയരാൻ കാരണം, മാർച്ചിൽ പാർലമെന്റിന്റെ കാലാവധി തീരുന്നു, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് വരണം. തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത്? നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഖദ്രിയെ പോലെ ഒരാൾ പുതിയ ഒരു തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ചും രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം ഒരു ഭാഗത്ത് നടത്തുകയും ചെയ്യുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഗതി പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ഞങ്ങൾ ആർമി ഉണ്ടല്ലോ, ഈ ആർമി ഇവിടെ പാകിസ്ഥാനിൽ കൂട്ടിയെ ഇവിടെ ടേക്ക് ഓവർ ചെയ്യുക അതൊന്നും നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ. അവർക്ക് ഒരു 100,000 പ്രോബ്ലംസ് ഉണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ LOC-യിൽ നമ്മൾ രണ്ടും കൂടി ഇതിന് അനാവശ്യമായിട്ട് ഒരു ഒരു ലെവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛാ ഇതെല്ലാം അവരുടെ കൈ, അവർ ദേ ഗോട്ട് ഹാൻഡിൽ ദാറ്റ് ഓൾസോ. സോ ദേ കനോട്ട് ഹാൻഡിൽ പാകിസ്ഥാനിൽ ഒരു കൂ ചെയ്തിട്ട് ഇവിടെ മാർഷൽ ലോ വെച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു ആയിരക്കണക്കിനുള്ള പ്രോബ്ലംസ് എടുക്കാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് തിങ്ക് അവർ ആർമി ഈസ് റെഡി ഫോർ ദാറ്റ്. സോ ദി ആർമി കൻ ബി ടേക്കൺ ഔട്ട് ഓഫ് ഇറ്റ്. ബാക്കി പിന്നെ വെസ്റ്റേൺ കൺട്രീസിന്റെ അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ആരാണ് ഈ മൗലവിനെ ഇവിടെ അയച്ചത്? അച്ഛാ നോബഡി നോസ്. The man appeared just suddenly
some prophet coming from up. This man has appeared and he has collected a lot of people also. വിഎം കുട്ടി, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് ഖദറി പ്രത്യക്ഷപ്പെടുന്നു, അദ്ദേഹം വലിയ ഒരു മൂവ്മെന്റ് നടത്തുന്നു, പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ടെലിവിഷൻ പരസ്യം ഒക്കെ നൽകുന്നു, ആരാണ് ഈ ശക്തിക്ക് പിന്നിലെന്നൊക്കെയുള്ള ചർച്ച ഉയരുന്നുണ്ട്. ഈ ഖദറിയുടെ ഈ നീക്കത്തിനു പിന്നിൽ സൈനിക പട്ടാളം മേധാവികൾ തന്നെയാണോ, അതല്ല ഈ ഖദറി അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു വലിയ തോതിലുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിൽ അവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ ഇപ്പൊ ഞാൻ ഇപ്പൊ കറാച്ചിയിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കറാച്ചിയിലെ നിങ്ങൾ ഇവിടെ ഈ ഞങ്ങളോട് മാർക്കറ്റിൽ പോവുക, ഇവിടെ ബസ് സ്റ്റോപ്പിൽ പോവുക, ആരോട് നിങ്ങൾ സംസാരിച്ചാൽ ഹൂ ഇസ് ഖാദരി, വൈ ഡിഡ് ഹി കം, വാട്ട് ഈസ് ഹി ഡൂയിങ്, വൈ അറ്റ് ദിസ് മൊമെന്റ്. ഇവിടെ ഇവിടെ ജനങ്ങൾ എന്തൊരു ചോദിക്കാണ്, ഞങ്ങളെ ചീഫ് ജസ്റ്റിസിന് ഈ സമയത്ത് ഇന്ന് 3 മണിക്ക് ഈ പ്രൈം മിനിസ്റ്ററുടെ വാറന്റ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അതെ, ദീസ് തിങ്സ് പീപ്പിൾ ആർ ആസ്കിംഗ്, പീപ്പിൾ ആർ നോട്ട് ഇഡിയറ്റ്സ്, പാകിസ്ഥാനി പീപ്പിൾ കോമൺ പീപ്പിൾ ആർ ആസ്കിംഗ് ദീസ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് എന്തോ ഏതോ ഒരു ഗഡ്ജോടുണ്ട്, അതിപ്പോ ആര് തമ്മിലാണ് അതില്, ഇവിടെ ഇപ്പൊ ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്, ആർമി അതിൽ ഇല്ല എന്നാണ്. മൈനസ് ദി ആർമി കുഡ് ബി സെർട്ടൻ ഏജൻസീസ് ഓർ വട്ട് എവർ. അച്ഛ, ബട്ട് ഇറ്റ്സ് നോട്ട് ദി ആർമി ഡയറക്ട്ലി. ഈ സമയത്ത് ആർമി ഡയറക്ട്ലി ഇവിടെ ചെയ്തിട്ട് ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാല് അവർക്ക് ഒരു ഭയങ്കരമായ പ്രോബ്ലം ഉണ്ടാവും. ഇവിടെ എക്കണോമിക്കലി വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അറ്റ് ദീസ് പ്രോബ്ലംസ് ദി ആർമി ഇസ് നോട്ട് ഗോയിങ് ടു ടേക്ക് അപ്പ് ആൻഡ് യു നോ ഐ മീൻ ദേ കാൻ നോട്ട് സോൾവ് ഇറ്റ്. പിന്നെ അവരുടെ അഫ്ഗാനിസ്ഥാന്റെ ഇഷ്യൂ ഉണ്ട്, പിന്നെ ബലൂചിസ്ഥാനിലുണ്ട്, പിന്നെ ഫ്രോണ്ടിയറില്, പിന്നെ ഈ സിന്ധിലിപ്പോ ഈ ചീഫ് മിനിസ്റ്റർ ചീഫ് ജസ്റ്റിസിന്റെ ഡിസിഷന് ശേഷം സിന്ധിന്റെ അകത്ത് ഭയങ്കരമായ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ദി ഹോൾ ഓഫ് സിന്ധ്, ഈവൻ ഇൻ കറാച്ചി, ഈവൻ ഇൻ മൈ സ്ട്രീറ്റ് ഹിയർ. ശ്രീ വി എം കുട്ടി, അഷ്റഫിനോട് അഷ്റഫിനെ അറസ്റ്റ് ചെയ്ത് 16 പേരടക്കം കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ സ്ഥാനപ്രശ്നമാക്കണമെന്നൊന്നും അതിൽ പറഞ്ഞതായി അറിവില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള നടപടി എന്തായിരിക്കും? അദ്ദേഹം കോടതിയിൽ ഹാജരാവുകയും തുടർന്ന് കോടതി വിചാരണ നേരിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്ഥാനപ്രശ്നമാക്കപ്പെടാൻ സാധ്യതയുണ്ടോ? കോടതിയുടെ ഈ ഉത്തരവ് അവിടുത്തെ ഭരണ സംവിധാനത്തിൽ എന്ത് ചലനം ഉണ്ടാക്കാനാണ് സാധ്യത? ബെയിൽ വാങ്ങിയതിന് ശേഷം ഹി വിൽ ബി പ്രൈം മിനിസ്റ്റർ. അവർ ഇവിടെ ഇപ്പൊ ജനങ്ങള് ഇവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാല് എന്നെ പോലത്തെ ഒരു ഇവിടെ ലക്ഷക്കണക്കിന് ഉണ്ട് ഈ നാട്ടില്, കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതിനൊക്കെ നോക്കുന്നവരും. ഞങ്ങൾ എന്താ, അവർ സജഷൻ ഈസ് പ്രൈം മിനിസ്റ്റർ വിൽ റിമെയിൻ പ്രൈം മിനിസ്റ്റർ ഈവൺ ആഫ്റ്റർ ടുമോറോ. Yes, he will get bail, he will be there as Prime Minister, you disqualify them, disqualify him or do whatever you like. But he can ask the President to dissolve the Parliament, announce election, and then there is a resolution. So, appa adond ivada ee naadu enganaanu puliyanonnu povunnilla, so endava povunna idaanu, what we expect, the intellectuals in Pakistan expect is that the government will now announce the dissolution of the National Assembly, hold announce the election schedule, and then things will be resolved, and then we'll see what happens. Election will be done. വളരെയധികം നന്ദി ശ്രീ വി എം കുട്ടി, ഞങ്ങളോടൊപ്പം കറാച്ചിയിൽ നിന്ന് പ്രതികരിച്ചതിന്. എം കെ ഭദ്രകുമാർ, അദ്ദേഹം സൂചിപ്പിച്ചത് ഇവിടെ ഖദറി അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു ജനപിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ജനങ്ങൾ ഭൂരിപക്ഷവും തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ കാലാവധി പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഈ ഗവൺമെന്റും ഈ പ്രധാനമന്ത്രിക്കും തന്നെ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള നിയമപരമായ അധികാരമുണ്ടാകും. അത് ചെയ്യാൻ കഴിയുമോ? നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ കോടതിയും പട്ടാളവും കൂടെ ചേർന്നൊരുക്കുന്ന ഒരുതരം കെണിയാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ള വിലയിരുത്തലുകളും അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതിപ്പോഴൊരു അടുത്ത 2-3 ദിവസം വളരെ ക്രിട്ടിക്കലായിരിക്കും. മൊത്തത്തിൽ ഞാൻ ഈ കേട്ടതുമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ, പ്രധാനപ്പെട്ട ചില കാതലായിട്ടുള്ള ചില കാര്യങ്ങളിൽ. അതായത് എൻ്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പാകിസ്ഥാനിലെ ജനത അവർക്ക് ഈ എന്തെല്ലാം തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭരണത്തിൽ അവർ ഇതിൽ സംതൃപ്തരാണ്. ആദ്യമായിട്ട് ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാർ ഒരു ടേം പൂർത്തിയാക്കുന്നു, സമാധാനപരമായിട്ട് അവർ വേറൊരു സർക്കാരിലേക്ക് അധികാരം കൈമാറാനുള്ള ഒരു ഘട്ടം വരെ എത്തിയിരിക്കുന്നു.
അപ്പോൾ പാകിസ്ഥാനിലെ ജനതയ്ക്ക് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അവർക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്, ഈ പ്രോസസ്സ്, ഈ പ്രക്രിയ അതിൻ്റെ ലോജിക്കലായിട്ട് അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ഈ ഖദ്രിയുടെ എല്ലാം പറയുകയാണെങ്കിൽ, ആ മനുഷ്യൻ വീമ്പിളക്കിയിരുന്നത് അദ്ദേഹം 10 ലക്ഷം ആളുകളെ ആയിട്ട് ആളുകളുമായിട്ട് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇസ്ലാമാബാദിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാവരും പറയുന്നത് മാക്സിമം എത്ര ഇരുന്നാലും 5,000-30,000 ഇടയ്ക്കുള്ള ഒരു പിന്തുണയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഇന്ന് അവർ ചില അക്രമത്തിലേക്ക് അവർ കടന്നു. അപ്പോൾ ഇത് പ്രൊവോക്കേറ്റീവായിട്ട് അവർ എന്തെങ്കിലും എല്ലാം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അതൊരു വശത്ത്. അപ്പോൾ അത് ചൂഷണം ചെയ്യാൻ താല്പര്യമുള്ള ചില കക്ഷികളുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തിയുള്ള ഒരു വേറൊരു കാര്യം, ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ശേഷി? വളരെ ഈ 3 ആഴ്ചയിൽ അദ്ദേഹം കോടിക്കണക്കിന് രൂപ അദ്ദേഹം ചെലവഴിച്ചു. ആരാണ് ഇദ്ദേഹത്തെ ഫൈനാൻസ് ചെയ്യുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. പിന്നെ ഈ മനുഷ്യൻ ആരാണ്? ഇദ്ദേഹം മുഷാറഫിൻ്റെ വലങ്കൈയായിരുന്നു. അദ്ദേഹവുമായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത്, ആ നവാസ് ഷെരീഫിന് ശേഷമുള്ള ആർമി കൂവിൻ്റെ സമയത്ത് ഒത്തുകളിച്ച ഒരു മനുഷ്യനാണ്. അതിൽ നിന്നും ഒരുപാട് അദ്ദേഹം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്തോ തർക്കമുണ്ടായിട്ട് അദ്ദേഹം കാനഡയിലേക്ക് പോയി, അത് വേറൊരു കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ പോകുന്ന ഒരു സഞ്ചാരിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരാണ്, പിന്തുണ കൊടുക്കുന്ന ആരാണ്, അവരുടെ പശ്ചാത്തലത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന്, അദ്ദേഹത്തിന് ഏറ്റവും ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാനും ഇമ്രാൻഖാൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട്. ഇപ്പോൾ തന്നെയും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ വേറെ ഒരു വ്യക്തി അൽത്താഫ് ഹുസൈനാണ്, MQM. അൽത്താഫ് ഹുസൈൻ വളരെ പാരമ്പര്യമുള്ളതാണ്. അദ്ദേഹം മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു വക്താവായിരുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് ഒരു 20-25-30 വർഷക്കാലം ആയിട്ട്. അപ്പോൾ അത്തരത്തിൽ പാരമ്പര്യമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹവും ഇന്ന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഖദ്രിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഖദ്രിയുടെ ഈ സാമ്പത്തിക ശേഷി, ഈ ഖദ്രിയുടെ പശ്ചാത്തലം, ഇതൊക്കെ കണക്കിലെടുക്കുന്ന സമയത്ത് ഒരു ഞാൻ നേരത്തെ കേട്ടതിൽ നിന്ന് ഞാനത് വ്യത്യസ്തമാകുന്ന ഇതാണ്, ഇവിടെയും കോടതി സർക്കാരിനെ പഴിപറയുകയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിലും പാകിസ്ഥാന് ഒരു ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്. തീർച്ചയായും. ഹാപ്പി മോൻ ജേക്കബ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹാപ്പി മോൻ ജേക്കബ്, അതിർത്തിയിൽ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നത്? ഒരു സംഘർഷം പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുകയാണോ? അത് പാകിസ്ഥാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ കാലാവസ്ഥയുമായി ബന്ധമുണ്ടോ? ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വളരെ സജീവമായി ഉയരുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൽ ഉടലെടുത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചേർത്ത് വായിക്കുമ്പോൾ പാകിസ്ഥാനിലെ സൈനിക മേധാവിത്വം ഇത്തരമൊരു സംഘർഷ അന്തരീക്ഷവും ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടിയുള്ള പ്രകോപനമാണ് എന്ന് വിലയിരുത്തേണ്ട സമയമായോ? പാകിസ്ഥാനിലെ ആന്തരിക രാഷ്ട്രീയവും അതിർത്തി നടക്കുന്ന കാര്യവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിർത്തി പ്രശ്നത്തിന് മുമ്പാണ് ഖാദരി എന്നയാള് പാകിസ്ഥാനിലെത്തിയും, സോറി, അതിർത്തി പ്രശ്നം ഖാദരി പാകിസ്ഥാനിലെത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. 1, 2, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇന്നാണ്. അതിനു മുമ്പേ അതിർത്തി പ്രശ്നം തുടങ്ങിയിരുന്നു. അതുകൊണ്ട് വളരെ അതിന്റെ ഡേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ ആന്തരിക പാകിസ്ഥാനിലെ ഇന്റേണൽ പൊളിറ്റിക്സും ഇപ്പൊ അതിർത്തി നടക്കുന്ന കാര്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്. പാകിസ്ഥാനിലെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ. 1, ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് വളരെ കൃത്യമായിട്ട് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ. പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിൽ ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന രീതിയിൽ ഒരു ഫിനോമിനൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു ഒരു ആർമിക്ക് മാത്രമോ അല്ലെങ്കിൽ സിവിലിയൻ ഗവൺമെന്റ് മാത്രമോ ജുഡീഷ്യറിക്ക് മാത്രമോ ഉള്ള ഒരു പവറുള്ള സിറ്റുവേഷൻ അല്ല അത്. അത് പാകിസ്ഥാനിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. എന്തിനു നമ്മൾ പാകിസ്ഥാനെ മാത്രം ഒറ്റപ്പെടുത്തണം? നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ സംഭവം തന്നെ, അവിടെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ജുഡീഷ്യൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ തന്നെ ശ്രീലങ്കയിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് അവിടുത്തെ, സോറി, ശ്രീലങ്കൻ പ്രസിഡന്റ് അവിടുത്തെ ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്തു. സോ നമ്മുടെ ചുറ്റുപാടും ഇന്ത്യയിൽ തന്നെ ഇത്തരം പല സംഭവങ്ങൾ നടക്കാറുണ്ടോ? സോ ഇത്തരം ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സും പൊളിറ്റിക്കൽ ബാർഗെയിനിങ്ങും ചെക്സ് ആൻഡ് ബാലൻസസിന്റെ എമർജൻസും ഒക്കെ എല്ലാ സൗത്ത് ഏഷ്യൻ രാഷ്ട്രങ്ങളിലും അവരുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറുണ്ട്. അതിനെ ഒരു പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്ത് പാകിസ്ഥാനിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്ന വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരട്ടെ, ഇതും നമ്മുടെ അതിർത്തിയിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്? എന്റെ 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 വിശ്വാസം അനുസരിച്ച് ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഇപ്പോൾ അതിർത്തി നടക്കുന്ന സംഭവങ്ങളെ ഒരു ഒരു സൂയി ജനറസ് ആയിട്ട്, ഒരു എക്സെപ്ഷണലും അൺപ്രസിഡന്റഡും ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല.
ഇത് അതിർത്തിയിലെ വെടിനിർത്തലിന്റെ ലംഘനം പലപ്പോഴും നടക്കാറുള്ള കാര്യമാണ്. കഴിഞ്ഞ കൊല്ലം 100 ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, അതിനു മുമ്പ് 100 ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, അത് വെടിനിർത്തൽ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. അത് അതുകൊണ്ടൊരു പുതിയ കാര്യമൊന്നും അല്ല ഇത്. ഇത് ഈ ഒരു രീതിയിൽ എസ്കലേറ്റ് ചെയ്ത് ഒരു ക്രൈസിസ് ആയിട്ട് രൂപപ്പെടുന്നത് വല്ലപ്പോഴും സംഭവിക്കാറുള്ളൂ, അത് ഇപ്രാവശ്യം സംഭവിച്ചു. അതിനുള്ള കാരണങ്ങൾ വേറെയാണ്. കാരണം പടയാളികൾ സൈനികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, കൊല്ലപ്പെടുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാർ ഓഫ് വേർഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതിനെ ഒരു ഒരു എക്സെപ്ഷണൽ ആയിട്ടോ ഇതുവരെ നടക്കാത്ത കാര്യമായിട്ടോ കാണേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസി ജോസഫ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ പ്രോജക്ട് എഡിറ്റർ, നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജോസി ജോസഫ്, ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ നിലയ്ക്ക് പാകിസ്ഥാനുമായുള്ള ബന്ധം തുടരാൻ കഴിയില്ല, സമാധാന ചർച്ചകളുടെ ഭാവി പാകിസ്ഥാന്റെ നടപടിയെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. സൈനിക മേധാവികൾ, ആർമിയുടെയും എയർഫോഴ്സിൻ്റെയും മേധാവികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തെക്കാട്ടിൽ കടന്ന് കുറച്ചുകൂടി കർശനമായ നിലപാട് പാകിസ്ഥാനോട് സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായം പരസ്യമായി രേഖപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ സുഷമ സ്വരാജ് ഒക്കെ വളരെ ശക്തമായ, ഒരുപക്ഷെ വേണമെങ്കിൽ പ്രകോപനപരമെന്ന് വരെ പറയാവുന്ന ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇത്തരം അവസ്ഥകളും പ്രസ്താവനകളും ഒക്കെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ? കുറച്ചുകൂടി കർശനമായ തുറന്ന നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ന് വൈകുന്നേരം അടക്കമുണ്ടായ സംഭവങ്ങൾ ചെന്നെത്തുന്നുണ്ടോ? ജോസി ജോസഫ്, തിരിച്ചു വരാൻ ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ എം കെ ഭദ്രകുമാർ, പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഈ നിലയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല പാകിസ്ഥാനുമായുള്ള ബന്ധം എന്ന് സൂചിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ തല കിട്ടിയില്ലെങ്കിൽ 10 തല എടുക്കേണ്ടി വരുമെന്ന് സുഷമ സ്വരാജ് പറഞ്ഞതുപോലത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത പ്രസ്താവന, സൈനിക മേധാവികൾ നടത്തിയ വളരെ ശക്തമായ പ്രതികരണങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ അതിനെ ഒരു സമ്മർദ്ദമായി കൂടി കണ്ടുകൊണ്ടാണോ, അതല്ല വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ ഒരു പടി കൂടി മുമ്പോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നുണ്ടോ? ഇത് എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ ആലോചിച്ച്, വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്പെക്ട്രം റെസ്പോൺസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്കതിനെ ആ രീതിയിൽ വിലയിരുത്താം. അതൊരു ഒരു 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 ആരെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വ്യക്തി പറഞ്ഞതിന് ഒരു റിയാക്ഷനായിട്ടുള്ള റെസ്പോൺസ് അല്ല. എനിക്ക് ഞാൻ വിലയിരുത്തുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു ഫുൾ സ്പെക്ട്രം റെസ്പോൺസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിൻ്റെ ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്, അത് ഈ ഇത് എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ള താല്പര്യം നമ്മൾക്കുണ്ട്. ഇത് ഈ ഈ സ്ഥിതിവിശേഷം, ഗ്രൗണ്ടിലെ സ്ഥിതിവിശേഷം എസ്കലേറ്റ് ചെയ്യരുത്. അപ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുക, അങ്ങനെയുള്ള ഒരു ശ്രമമില്ല. റെട്ടോറിക് അതിലൊന്നും നമ്മൾ കടന്നു പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചിരുന്നാൽ, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം എന്തുകൊണ്ടാണെന്നുള്ളത്. രണ്ടാമതുള്ളത്, ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാനിലെ സ്ഥിതിവിശേഷം, റീജിയണൽ സെക്യൂരിറ്റി. ഇന്ത്യയിലാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം വരുന്ന സമയത്ത് ഒരു നാഷണൽ ഒപ്പീനിയൻ, നാഷണൽ കോൺസെൻസസ് സർക്കാർ എടുക്കുന്ന ഏത് നീക്കത്തിനും ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി ബി ജെ പി നേതാക്കൾ വിളിച്ച് അദ്ദേഹം തന്നെ ബ്രീഫ് ചെയ്തു. അതിനുശേഷം വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. അന്ന് ഞാൻ പത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, അവരിൽ നിന്നും മറച്ചു വയ്ക്കേണ്ട രീതിയിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ സർക്കാരിന് തയ്യാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് താങ്കൾ പറഞ്ഞ ആ വശം കണക്കിലെടുക്കുന്നു. നാഷണൽ ഒപ്പീനിയൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ബി ജെ പി നേതാക്കളുടെ ഇതിനോടുള്ള പ്രതികരണം വന്നത്, യശ്വ സിൻഹ പറഞ്ഞത് ഇപ്പോഴെങ്കിലും പ്രധാനമന്ത്രി വാ തുറന്നത് നന്നായി, ഓരോ നിമിഷം വൈകുന്തോറും അതിന് ഇതിലും വലിയ കോൺസിക്വൻസസ് ഒരുപക്ഷെ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സർക്കാർ പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറിച്ചുള്ള പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണത്തിന്റെ സ്വാധീനം. ജനറൽ ബിക്രം സിംഗിന്റെ റിയാക്ഷൻ, അത് ആർമിയുടെ മൊറാൽ, അവരുടെ പ്രിപ്പയർഡ്നെസ്, അതുമൊക്കെ കണക്കിലെടുത്തുകൊണ്ടും മിലിറ്ററി ടു മിലിറ്ററി ലെവലിൽ ഒരു താക്കീതും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് ആ താക്കീതും നമ്മൾ കണക്കിലെടുക്കണം. അതായത് ഈ ഇത്തരത്തിലുള്ള ഈ കളി ഇങ്ങനെ പോകുന്ന, അദ്ദേഹം പല കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇത് ഡെലിബറേറ്റായിട്ടും പ്രീമെഡിറ്റേറ്റഡായിട്ടുമുള്ളതാണ്. ഇപ്പോൾ 2010 2011 100 ചില്ലുവാനം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്തോ ചരിത്രമായിട്ട് മാറുകയാണ്. ഇത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് എന്നുള്ള രീതിയിലാണ് സർക്കാർ വിലയിരുത്തി, ആ മിലിറ്ററി വിലയിരുത്തിയിരിക്കുന്നത്. അതിന് റെസ്പോൺസ് ഉണ്ടാകും. അപ്പോൾ അത് ഇങ്ങനെ ഈ കളി ഇങ്ങനെ തുടരുക എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു ഫ്ലാഗ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെ 4 സംഭവങ്ങൾ പിന്നെയും നടന്നു.
അപ്പോൾ ഇത് എന്താ പാകിസ്ഥാൻ പട്ടാളത്തിന് അവർ ബുദ്ധിശൂന്യത കാണിക്കുന്നു എന്നുള്ളതാണോ? എൻ്റെ അഭിപ്രായത്തിൽ അവർ അവരുടെ ജനറൽസ് വളരെ കോഷ്യസ്, വളരെ കോൺസർവേറ്റീവ് ആയിട്ടുള്ള ജനറൽസാണ് പാകിസ്ഥാനിലെ കോർ കമാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ചില കണക്കുകൂട്ടലിൻ്റെ പേരിലാണ് അവരുടെ ഈ പെരുമാറ്റം നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അത് പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാനിലെ ആഭ്യന്തര സ്ഥിതിവിശേഷവും അഫ്ഗാനിസ്ഥാൻ റീജിയണൽ, ഇത് ബാഹ്യലോകത്തിന്, പാശ്ചാത്യ ലോകത്തിന് ഈ റീജിയനിൽ ഇപ്പോഴുള്ള ഇൻവോൾവ്മെൻറ്റ്, അമേരിക്കൻ പട്ടാളക്കാരെ അവിടെ നിന്ന് പിൻവാങ്ങണം. ഇപ്പോൾ ഒബാമയും ഹമീദ് കർസായിയും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് ഈ അടുത്ത 3-4 മാസത്തിനിടയിൽ അത് ഈ സെക്യൂരിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ കൈമാറുമെന്നാണ്. അപ്പോൾ ഈ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ടുള്ള ഒരു കരുനീക്കമാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ അതിനെ വിലയിരുത്തണം. അതുകൊണ്ട് തന്നെയാണ് ജനറൽ വിക്രം സിംഗിൻ്റെ ഭാഗത്തു നിന്നും ഇത്ര വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വാർണിംഗ്, ഒരു താക്കീത് കൊടുത്തിരിക്കുന്നത്. ജോസി ജോസഫ് വീണ്ടും ടെലിഫോണിൽ ചേർന്നു. ജോസി ജോസഫ്, 2011 ഇന്ത്യൻ സൈനികരുടെ ശിരഛേദം നടന്നിരുന്നു, അല്ലെങ്കിൽ മൃതദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇന്ന് കരസേനാ മേധാവി അല്ലെങ്കിൽ കരസേന സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ചർച്ചകളിലും മാധ്യമങ്ങളിലും ഒക്കെ ഉയർന്നു വന്ന ഒരു ചോദ്യം, ഒരു ഇന്ത്യൻ സൈനികനെ ശിരഛേദം നടത്തിയ സംഭവത്തിൻ്റെ മുകളിൽ ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം തുടരാൻ രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കണമോ എന്നതാണ്. ഇതിൽ സൈനിക മേധാവികൾ നടത്തിയ പ്രസ്താവന, രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രസ്താവനയും അവരവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഉള്ളത് എന്ന് തന്നെ വിലയിരുത്തിയാൽ മതിയോ? അതല്ല, കുറച്ചുകൂടി ശക്തമായ നടപടി വേണം എന്നുള്ള സൈനിക വിഭാഗങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ വികാരം തുറന്നു പ്രകടിപ്പിച്ചതും പ്രധാനമന്ത്രിയുടെ വാക്കുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? 2-3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ 7 ദിവസമായിട്ട് ഈ സംഭവം നടന്നിട്ട് ഉള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കൺസിസ്റ്റൻസി ഇല്ല ഗവൺമെന്റ് റെസ്പോൺസിൽ. ആദ്യത്തെ 5 ദിവസം ആർമി ചീഫ് മിണ്ടാതിരുന്നിട്ട് അതിനുശേഷം ആർമി ചീഫ് ആർമിയുടെ പ്രസ് കോൺഫറൻസിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വായിച്ചത് വളരെ അഗ്രസീവ് ആയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു വായിച്ചത്. അതിനുശേഷം എടുത്ത് ചോദ്യങ്ങൾ കൊടുത്ത ഉത്തരം വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്ത്. അതിന്റെ അർത്ഥം, എന്റെ നിഗമനം എന്ന് പറയുന്നത്, അദ്ദേഹം ഗവൺമെന്റ് പറഞ്ഞിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പൊ ഗവൺമെന്റിന്റെ റെസ്പോൺസ് എന്ന് പറയുന്ന കഴിഞ്ഞ 7 ദിവസമായിട്ട് വളരെ പ്രോഗ്രസീവ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് മാറിയത് ഗവൺമെന്റിന്റെ ഒരു പോളിസി ഡിസിഷൻ കൊണ്ടല്ല, അതിനേക്കാൾ ഏറെയായിട്ട് ഈ ഓപ്പോസിഷൻ സുഷമ സ്വരാജ് പറഞ്ഞ പോലത്തെ വളരെ സുഷമ സ്വരാജിന്റെ വളരെ അപലപനീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സുഷമ സ്വരാജ് പറഞ്ഞതും മറ്റ് മീഡിയ കോളമുകളിലൊക്കെ ചില വളരെ പ്രമുഖ കോളമിനിസ്റ്റുകളൊക്കെ ഗവൺമെന്റ് നേതൃത്വത്തിന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന കോളംസും ഒക്കെ, പിന്നെ ടെലിവിഷനിൽ നമ്മൾ ഈ കാണുന്നൊരു ഫ്രണ്ട്സീഡ് ആയിട്ടുള്ള ചർച്ചയൊക്കെ കൂടി ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് നിന്ന് പൊളിറ്റിക്കലി വീക്കായ ഒരു ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളാണ് ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ സ്റ്റാൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിഞ്ഞിട്ടും. ഈ മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മള് ബോർഡറിലുള്ള ടെൻഷൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാക് ടെൻഷൻ ബിൽഡപ്പ് ആണ്. അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഒരു നമുക്കൊരു വ്യക്തമായ ഒരു പെർസ്പെക്റ്റീവ് ഇല്ലാത്ത ഒരു തലത്തിലുള്ള നീക്കമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ വീണ്ടും ബോർഡറിലെ സിറ്റുവേഷൻ ഫ്ലെയർ അപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ജോസി ജോസഫ്, ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഒരു സംഘർഷത്തിന് വേണ്ടി കെണി ഒരുക്കുന്നു, അതിൽ വീഴാതിരിക്കാനുള്ള നയതന്ത്ര ചാരുത കാട്ടണം, മറുഭാഗത്ത് സൈന്യത്തിന്റെ ആത്മവീര്യം കാത്തു സൂക്ഷിക്കണം. അത്തരം ഒരു പ്രതിസന്ധി സർക്കാരിനെ സംബന്ധിച്ചും ഭരണകൂടത്തെ സംബന്ധിച്ചും ഇപ്പോഴുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും. ഒരു സംഭവം നമ്മളെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യൻ മീഡിയ ഇഗ്നോർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ അതിർത്തിയിൽ LOCയുടെ പൂഞ്ച് മേന്ദർ സെക്ടറിലെ പബ്ലിക്കായിട്ട് അധികം അറ്റൻഷൻ കിട്ടാതെ കഴിഞ്ഞ 3-4 വർഷത്തോളമായിട്ട് ഒരു സൈലന്റ് കോൺഫ്ലിക്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സീസ് ഫയർ വയലേഷനും ഇടയ്ക്ക് നമ്മുടെ പട്ടാളക്കാർ അപ്പുറത്ത് പോയി ഓപ്പറേഷൻ നടത്തുകയും അവർ ഇപ്പുറത്ത് വന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ January 7 വൈകുന്നേരവും പൂഞ്ച് സെക്ടറിൽ നമ്മളൊരു പട്ടാളക്കാരന്റെ കാല് പാകിസ്ഥാൻ മൈനിൽ വെച്ചിട്ടാണെന്നാണ്, മൈൻ പൊട്ടിയാലും കാല് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നടന്ന ഈ സൈലന്റ് വാർ ഈ 8 നമ്മുടെ പട്ടാളക്കാരന്റെ തല വെട്ടിയപ്പോൾ അത് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്തു. കാരണം ഇത് പാകിസ്ഥാൻ ആർമിയും പ്രതീക്ഷിച്ച് കാണത്തില്ല, നമ്മുടെ ആർമിയും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇതുപോലത്തെ ഒരു ഒരു എസ്കലേഷൻ വരുമെന്ന്. പക്ഷേ അന്നേരമാണ് വീണ്ടും 2011 ഇതുപോലെ തലവെട്ടി എന്ന് പറയുന്നു. അപ്പൊ ഈ തലവെട്ട് എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാൻ പ്രൊഫഷണൽ ആർമിയുടെ വർക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്കുന്നത് പാകിസ്ഥാൻ ആർമി ബാക്ക് ചെയ്യുന്ന ടെറിസ്റ്റ് ചെയ്ത ആക്ഷൻ ആയിരിക്കും. പക്ഷേ അതൊന്നുമല്ല മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്, നമ്മള് നമ്മുടെ ഗവൺമെന്റിന് അത് ഇപ്പം കോൺഗ്രസ് NDA ഭരിക്കുന്ന UPA ഭരിക്കുന്നുണ്ട്, UPA അതിനുമുമ്പ് NDAയും, ഇവർക്ക് പ്രത്യേകിച്ചൊരു ഒരു നമുക്കൊരു പാകിസ്ഥാൻ പോളിസി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റഡ് പൊസിഷൻ ഒന്നും കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ബോംബെയിൽ 10 ടെററിസ്റ്റുകൾ കറാച്ചിയിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ
രണ്ടുപേരുടെ തലവെട്ടുമ്പോൾ ഉടനെ നമ്മൾ അതിന് പകരം വീട്ടുമെന്നൊക്കെ സംസാരിക്കുന്നതൊക്കെ വളരെ റെറ്റോറിക്കാണ്, അതിന്റെ അകത്തുനിന്ന് ഒരു കൺസിസ്റ്റൻസി വേണമെന്നില്ല. അപ്പം അതിനിടയ്ക്ക് ഇനി പാകിസ്ഥാന്റെ ഇന്റേണൽ ഡൈനമിക്സ്, നമ്മൾ ഈ പറയുന്ന ഖാദറിയുടെ ബഹളവും സുപ്രീം കോർട്ടിന്റെ ഓർഡറും പ്രൈം മിനിസ്റ്റർ ഹർഷൻ പറഞ്ഞ ഓർഡറും ഒക്കെ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണോ നമ്മൾ ഈ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നത്? കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മളുടെ റെസ്പോൺസ് എന്നുള്ളതും സംശയകരമാണ്. കാരണം പാകിസ്ഥാനിലെ സിറ്റുവേഷൻ വളരെ ഇൻക്രീസിംഗ്ലി അകത്ത് ഇന്റേണൽ സിറ്റുവേഷൻ ഒരു വളരെ കമ്പസ്റ്റബിൾ സ്റ്റേജിലാണ്, എപ്പോഴും വന്ന് പൊട്ടിത്തെറിക്കാവുന്ന സിറ്റുവേഷനാണ്. അതിനിടയ്ക്കാണ് നമ്മളുടെ ഈ ഈ റെറ്റോറിക് കഴിഞ്ഞ രണ്ട് ദിവസം. ഐ ഡോണ്ട് നോ എങ്ങോട്ട് നമ്മൾ പോകുന്നത് എന്നുള്ളത്. തിരിച്ചുവരാം. ഹാപ്പി മോൻ ജേക്കബ് നമ്മളോടൊപ്പം. ശ്രീ ഹാപ്പി മോൻ ജേക്കബ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിൽ നല്ല ബന്ധമുണ്ടാക്കാൻ കഴിവതും ശ്രമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അത് ഇന്ത്യയുടെ മാത്രം ബാധ്യതയായി മാറുന്നുണ്ടോ? 99 അവസാനം 2008 ഒക്കെ ഉണ്ടായ ഏറ്റവും അവസാനത്തെ അനുഭവങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ എത്ര കാലം പാകിസ്ഥാനുമായി ഇതേ നിലയിൽ തന്നെ പോകാൻ കഴിയും ഇന്ത്യക്ക്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. സമാധാന ചർച്ചകൾ ഒരു ഒരു പരിധിവരെ ഇന്നത്തെ സിറ്റുവേഷനിൽ പാകിസ്ഥാനെക്കാളും കൂടുതലും ആവശ്യം ഇന്ത്യക്കാണ് എന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട് സമാധാന ഇന്ത്യയുമായിട്ടുള്ള നടക്കുന്ന സമാധാന ചർച്ചകൾ ഇന്ത്യക്ക് അനുകൂലമാണ് എന്നുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന പീസ് പ്രോസസ് ഇന്ത്യയുടെ ടേംസിലാണ് നടക്കുന്നത് എന്നൊരു ഒരു ധാരണ പാകിസ്ഥാനിലുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ്മീരിന്റെ ഒരു സൊല്യൂഷനെ കുറിച്ചോ കാശ്മീരിന്റെ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനെ കുറിച്ചോ ഇന്ത്യ സംസാരിക്കാൻ തയ്യാറല്ല. പാകിസ്ഥാനുമായിട്ട് സിയാച്ചിന്റെ ഒരു ഡീമിലിറ്ററൈസേഷൻ അവിടുന്ന് സൈനികരെ പിൻവലിക്കേണ്ടി തയ്യാറല്ല. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ആകെ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്ന ട്രേഡിനെ കുറിച്ച്, വിസയെ കുറിച്ച്, സ്പോർട്സിനെ കുറിച്ച്, ക്രിക്കറ്റ് നടത്തണോ അതോ വിസ കുറെ കൂടെ റിലാക്സ്ഡ് ആകണോ ട്രേഡ് നടത്തണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് പറഞ്ഞ് പാകിസ്ഥാനിൽ അവർക്ക് ഈ പീസ് പ്രോസസ്സിനെ കുറിച്ച് വലിയ ഒരു ഒരു ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്, ഒരു ഡിലേമ ഉണ്ട് കുറെ നാളായിട്ട്. അതുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു അവസരത്തിൽ പാകിസ്ഥാനിൽ ഈ പീസ് പ്രോസസ്സിന് വേണ്ടി അധികം സപ്പോർട്ടില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതായിരിക്കെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരട്ടെ. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പീസ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇന്ത്യക്ക് വളരെ ആവശ്യമാണ് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നിന്നും. കാരണം ഇന്ത്യ ഇക്കണോമിക്കായിട്ടും അല്ലെങ്കിൽ മറ്റ് പല ലെവലുകളിലും പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അവസാനിച്ചേ മതിയാവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒരു പരിധി കൂടുതൽ കാശ്മീരിനെ കുറിച്ച് പറയാറില്ല. പാകിസ്ഥാൻ പരിധി കൂടുതൽ ഇന്ത്യയെ പല പല ഭാഗങ്ങളായിട്ട് വിഭജിക്കണമെന്ന് പറയാറില്ല. സോ ഈ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇന്ത്യയുടെ ഒരു മുന്നോട്ടുള്ള പ്രോഗ്രസിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളിതിനെ ഇതിനുവേണ്ടി കൂടുതൽ പ്രയത്നിച്ചേ മതിയാവും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പാകിസ്ഥാൻ ഒരു ഒരു പരിധിവരെ വളരെ ഓരോ 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 പ്രതിദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതിന്റെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സിറ്റുവേഷൻ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു രാജ്യത്തിൽ അവർക്കൊരു പരിധിയിൽ കൂടുതൽ ഈ ഒരു പീസ് പ്രോസസ്സിന് വേണ്ടി സമയം മാറ്റി വെക്കാനോ കമ്മിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. സോ അതിന്റെ അതിന് ഒരു ഒരു മുൻകൈ എടുത്ത് ഇതിനെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയെ പോലൊരു രാജ്യത്തിന്റെ ആവശ്യമാണ്. പാകിസ്ഥാനെ പോലെ ഒരു ശത്രു രാഷ്ട്രീയത്തിന് ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകണമെന്ന് വേണമെങ്കിൽ ഇന്ത്യ ആഗ്രഹിക്കാമെന്ന് ഒരു പരിധിവരെ പറയാമെങ്കിലും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ് അവിടെ അധികാരത്തിലിരിക്കുന്നതും പട്ടാള ഭരണകൂടത്തിന് മേൽക്കൈയുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നമ്മുടെ തന്നെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അവസാനം പാകിസ്ഥാനിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രതിസന്ധി എങ്ങനെ പോകും മുമ്പോട്ട് എന്ന കാര്യത്തിൽ ഇന്ത്യക്കും ആശങ്ക ആവശ്യമാണോ? എൻ്റെ വിലയിരുത്തലിൽ എൻ്റെ അനുഭവത്തിൽ നിന്നും വിലയിരുത്തുകയാണെങ്കിൽ തന്നെയും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പല ഘട്ടങ്ങളിലും എനിക്കുള്ള സർക്കംസ്റ്റാൻസസ് എല്ലാം കണക്കിലെടുക്കുകയാണ്. ഈ നമ്മളുടെ റിയാക്ഷൻ റെസ്പോൺസ് ഇതൊക്കെ കണക്കുകൂട്ടിയെടുത്തിട്ടുള്ളതാണ്. അത് വളരെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഇത് വീക്കായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ റിയാക്ഷനാണ് അല്ലെങ്കിൽ ഓപ്പോസിഷനിലെ ബി ജെ പി നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞതിനുള്ള പ്രതികരണമായിട്ടുള്ളതാണ്. ഈ ആഭ്യന്തര കാര്യങ്ങളിലുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെക്കുറിച്ച് ഇതിലെ ഒരുപാട് ഇൻ്റലിജൻസ് ഇൻപുട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്നതിനെക്കുറിച്ച് മിക്കവാറും ഒരു 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 100% നമ്മൾക്ക് ശരിയായിട്ടുള്ള ധാരണകളുണ്ട്. അതിനുള്ള ശേഷിയും നമുക്കുണ്ട് അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളതിനെ വിലയിരുത്താനായിട്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കാണേണ്ടത്, തീർച്ചയായിട്ടും കാണേണ്ടത്, ഇത് എല്ലാ കാലത്തും ഒരു ഒരു അസ്ഥിരത പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് ഒരു ക്രിട്ടിക്കാലിറ്റിയിലേക്ക് എത്തുകയാണ്. എന്ന് വെച്ചിരുന്നാൽ ഇപ്പോൾ താങ്കൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ
ഈ കെയർടേക്കർ ഗവൺമെൻറ് അവരുടെ ഭരണഘടന അനുസരിച്ച് ഒരു കെയർടേക്കർ ഗവൺമെൻറ് വേണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൽ. അപ്പോൾ ഇന്നത്തെ സ്ഥിതിയിലെടുക്കുകയാണെങ്കിൽ എന്താണ് നടക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ വരാനുള്ള സാധ്യത ഏതാണ്ട് ഒരു പൂർണ്ണമായിട്ടും നമുക്ക് പറയാം നവാസ് ഷെരീഫിന് വളരെ വലിയ പിന്തുണയുള്ള ഒരു സർക്കാരായിരിക്കും വരാൻ സാധ്യത. അത് വരികയാണെങ്കിൽ ആദ്യം നവാസ് ഷെരീഫ് ചെയ്യാൻ പോകുന്നത് ഈ പട്ടാളത്തിനെ കൻ്റോൺമെൻറ്റിലേക്കും ബാരക്സിലേക്കും പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അത് ഇനി പട്ടാളവുമായിട്ട് ഒത്തുകളി അത് ഉദിക്കുന്ന അങ്ങനെ ഒരു ചിന്ത അങ്ങ് ഉദിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിലും ഈ ഖദറിയുടെ കാര്യത്തിലും എന്തെല്ലാം എതിർപ്പുകൾ അദ്ദേഹത്തിന് സർക്കാരിനുമായിട്ട് ഉണ്ടെങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ അദ്ദേഹം സർക്കാരിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പട്ടാളത്തിനെ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറ്റുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കാലിറ്റി എത്തുകയാണ് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ. ടർക്കിയിൽ നടന്നിരിക്കുന്നതും ഇതാണ്. ഇത്ര വലിയൊരു മാൻഡേറ്റ് കിട്ടിയുള്ളൊരു വ്യക്തിയാണ് എർദ്വാനും. അതുപോലെ വരുമാണെങ്കിൽ പാകിസ്ഥാൻ്റെ ചരിത്രം മാറും. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത രണ്ട് മൂന്ന് മാസങ്ങൾ വളരെ വളരെ ക്രിട്ടിക്കലാണ്. ഈ പാസേജ് ഈ ഇപ്പം ഇപ്പോഴത്തെ പോലെ പി പി പിയും നവാസ് ഷെരീഫിൻ്റെ മുസ്ലിം ലീഗും തമ്മിലൊരു ധാരണയുണ്ടായിട്ട് അതിൻ്റെ കെയർടേക്കർ ഗവൺമെൻറിനെ കുറിച്ചൊരു ധാരണയുണ്ടായിട്ട് അതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ വരികയാണെങ്കിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രക്രിയ വളരെ വളരെ മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മൾക്ക്. അതുകൊണ്ട് നീജർ റിയാക്ഷൻ പാകിസ്ഥാനുമായിട്ട് ഒരിക്കലും എടുക്കുക അത് പറയുന്നത് ഒട്ടും ശരിയല്ല. ഇറ്റ്സ് എ വെരി അൺചാരിറ്റബിൾ ക്രിറ്റിസിസം. വളരെ നന്ദി ശ്രീ എം കെ ഭദ്രകുമാർ, വി എം കുട്ടി, ജോസി ജോസഫ്, ഹാപ്പിമോൻ ജേക്കബ് ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് അവർ ഇടവേള.